ഹലോ ഡിയേഴ്സ് ഒരേ സ്ഥലത്ത് പങ്കാളികൾ ഒന്നിച്ച് സ്വയംഭോഗം ചെയ്താൽ എങ്ങനെ ഇരിക്കും വല്ല ഗുണമുണ്ടോ സ്റ്റഡീസ് എന്താ പറയുന്നത് നോക്കാം അതിനു മുമ്പ് എനിക്ക് നിങ്ങളൊരാളെ പരിചയപ്പെടുത്താണ്ട് നേച്ചർ മനീൻ്റെ പ്രേമപ് ക്യാപ്സ്യൂള് ഈ ക്യാപ്സ്യൂൾ രണ്ട് എണ്ണം വെച്ചിട്ട് രണ്ട് നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷി കൂട്ടാൻ വേണ്ടി സഹായിക്കും നിങ്ങളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ ശുക്ലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കും പുരുഷൻ്റെ ലൈംഗിക താല്പര്യമൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് അവരെ ആക്ടിവിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും മാത്രമല്ല കൂടുതൽ സുഖം നിങ്ങളുടെ ലൈംഗികത കൊണ്ടുവരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് ആയുഷ് സർട്ടിഫൈഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് കെമിക്കൽസേ ഇല്ല ക്ലിനിക്കലി പ്രൂണുമാണ് ഇതിൽ സിംഹട തൽമഖാന ബാഹുമാൻ ബീച്ച് ബാൻഡ്ലാൽ ഇങ്ങനെയുള്ള സൂപ്പർ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് പതിമൂന്നോളം ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത് വേണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വന്ധ്യതയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കും ശുക്ലൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ അത് കൂടാൻ വേണ്ടി സഹായിക്കും ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈംഗികത കൊണ്ടുപോകാനൊക്കെ ഇത് സഹായിക്കും ഇത് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുത്തേക്കാം കയറി പർച്ചേസ് ചെയ്താൽ മതിയാവും കേട്ടോ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം സ്വയംഭോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറയുന്ന നമ്മുടെ ഇടയിൽ രണ്ടുപേരും ഒന്നിച്ച് സ്വയംഭവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല എന്നാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് പങ്കാളികൾ തമ്മിലുള്ള ബോണ്ട് കൂടാൻ വേണ്ടി സഹായിക്കുമെന്ന് അതെങ്ങനെയാന്നല്ലേ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട വേറെ ചില ബെനിഫിറ്റ്സും കൂടി ഇതിലുണ്ട് കേട്ടോ നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രോമകളൊക്കെ ഉള്ള ആളാണെങ്കിൽ കുഞ്ഞിലേക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള മോശം അനുഭവങ്ങളൊക്കെയോ അല്ലെങ്കിൽ വലുതായിട്ടോ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രോമ ഉള്ള ഒരാൾക്ക് ശരിക്കും നേരിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനും പേടിയും അവർക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയൊന്നുമില്ല എന്നാൽ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സ്വയംഭോഗം ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ നന്നായിട്ട് അവരുടെ ശരീരത്തെ ഉത്തേജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പേടിയുള്ള ആസൈറ്റിയൊക്കെ ഉള്ള പുരുഷന്മാരുണ്ടാവും അല്ലേ ഇവർക്കൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ വർക്കാണെങ്കിലും ഇതേപോലെ രണ്ടുപേരും ഒന്നിച്ചിരുന്ന സ്വയം പോലും ചെല്ലുമ്പം ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് വരും കാരണം ഓരോരുത്തരും ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിലായിരിക്കുമല്ലോ ചെയ്യുക എന്തായാലും അവർ ലൈംഗികപരമായിട്ട് ഉണരും അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് അവർക്ക് ഉത്തേജനം കിട്ടുന്ന രീതി ഏത് രീതി ചെയ്യുന്നതെന്ന് സ്വയം നമുക്കറിയാം അല്ലേ നമുക്ക് എവിടെ തൊടുമ്പാണ് ഏറ്റവും സുഖം കിട്ടുക എന്നൊക്കെ അപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് എങ്ങനെയൊക്കെ തുടരുമ്പാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത് അവരുടെ ബ്രീത്ത് അവരുടെ മൂവ്മെൻറ്റ് ഒക്കെ മനസ്സിലാക്കാനും പിന്നീട് അവർക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കും അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് പറയുന്നത് അതിനുശേഷം ഇതേപോലെ അതിന് ശേഷം പിന്നീട് ഇതേപോലെ രണ്ടുപേർക്കും ഒരേപോലെ ഒരേപോലെ രതിമൂർച്ചയിലെത്താൻ വേണ്ടിയിട്ടും അവരുടെ എന്താണ് കൂടുതലായിട്ട് അവർക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും കാരണം രണ്ടുപേരും സ്വയംഭവം ചെയ്യുമ്പോൾ എന്തായാലും അവർ ലൈംഗികപരമായിട്ട് ഉണരും അല്ലേ ഏറ്റവും നല്ല രീതിയിൽ ഉണരും അതിനുശേഷം ലൈംഗികത്തിലേർപ്പെടുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് രതിമൂർച്ച കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് ഇപ്പോൾ ഒരേപോലെ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും പങ്കാളി മനസ്സിലാക്കാനുള്ള ഒരു ചാൻസാണ് അവിടെ കിട്ടുന്നത് അല്ലേ എന്നും ഒരുപോലെ ആകുമ്പോൾ എല്ലാവർക്കും അടുപ്പ് വരും വ്യത്യസ്തതയിൽ വരുമ്പോഴാണ് അവിടെ പുതുമ എന്നും നിലനിൽക്കുക അല്ലേ അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം അതുപോലെ തന്നെ പല പങ്കാളികളുടെ ഇടയിലും സ്ത്രീകളുടെ സുഖത്തിന് പ്രാധാന്യം കിട്ടാറില്ല രതിമൂർച്ച അറിയാത്ത ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് അതായത് ലിംഗപ്രവേശനം മാത്രം നടത്തുക അവർക്ക് അവരൊന്നും ഉണർത്തണമെന്നോ അങ്ങനെയുള്ള താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ശരിയായ രീതിയിൽ അവർക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും രണ്ടുപേർക്കും ഒരേപോലെ സഹായിക്കുകയും ചെയ്യും പിന്നെ ഇത് രണ്ടുപേരുടെയും വീക്ക്നെസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ ചാൻസായിട്ട് നിങ്ങൾ കാണണം കാരണം അവരിങ്ങനെ ചെയ്യുന്നതെന്നുള്ള ശ്രദ്ധിക്കുമ്പോൾ അവർ വീക്ക്നെസ്സൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും പിന്നെ ജലസ്ത്രീകൾ കൊണ്ട് ചേട്ടാ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എനിക്കിഷ്ടം എന്നൊക്കെ പറയാൻ മടിയുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കത് കാണിച്ചു കൊടുത്താൽ പോരെ നല്ലൊരു ചാൻസ് ആയിട്ട് എടുക്കൂട്ടോ നിങ്ങളുടെ ബ്രീത്ത് നിങ്ങളുടെ മൂവ്മെൻറ്റ് നിങ്ങളുടെ സൗണ്ടിലൂടെയൊക്കെ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നിങ്ങളുടെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ചാൻസാണ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് ചെയ്തു നോക്കൂട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം വിത്ത് എൻ്റെ ബൈ ബൈ ബൈ